ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തുന്നു. തത്സമയം സിപിഎമ്മിന്റെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര കമ്മിറ്റിയും ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയെയും സംരക്ഷിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയാൽ പോരാ, കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ നടന്ന അതിഭീകരമായ അഴിമതികളിലൂടെ സ്വരൂപിച്ചെടുത്ത പണം എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ഏതൊക്കെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ പണത്തിന്റെ നീക്കുപോക്ക് നടന്നിരിക്കുന്നത്? ആരാണ് ഈ പണമെല്ലാം കൈകാര്യം ചെയ്യുന്നത്? സിപിഎം നേതൃത്വത്തിന്റെയും പാർട്ടിയുടെയും സ്ഥാവര ജംഗമ വസ്തുക്കളെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമായി വന്നിരിക്കുകയാണ്. എവിടേക്കൊക്കെയാണ് ഈ പണം പോയിട്ടുള്ളത്? വളരെ ദുരൂഹമാണ്. കേരളത്തിൽ ഇതിനു മുമ്പ് നടന്ന പല അന്വേഷണങ്ങളും വഴിമുട്ടിപ്പോയതിന്റെ കാരണം ഉന്നതങ്ങളിലുള്ള ഇവരുടെ സ്വാധീനത്തിന്റെ ഫലമായിട്ടാണ്. മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന വ്യവസായ സംരംഭത്തിന് ആരെല്ലാമാണ് കേരളത്തിൽ നിന്ന് സഹായം നൽകിയിട്ടുള്ളത് എന്ന് ഗൗരവമേറിയ ഒരു വിഷയമാണ്. മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന വ്യവസായ സാമ്രാജ്യത്തിന് സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ള വ്യക്തികളെയും ശക്തികളെയും സംബന്ധിച്ച് സുതാര്യ കേരളമാണെങ്കിൽ ഒന്നും ഭയപ്പെടാനില്ല, ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ ആരൊക്കെയാണ്, ആരുടെയൊക്കെ സാമ്പത്തിക സഹായം കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള വ്യവസായം നടത്തുന്നത് തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്ന് വ്യക്തമാക്കാൻ തയ്യാറാവോ? മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച ആളുകൾ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന വ്യവസായ സാമ്രാജ്യത്തിന് ആരൊക്കെയാണ് സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ളത്? കേരളത്തിലെ ഏതൊക്കെ സംഘടനകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമാണ് അവർക്ക് പ്രതിമാസം സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു ഒരു ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി, അതുകൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത്. കൊടിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത്, കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഈ കൊള്ള സിപിഐഎം അറിഞ്ഞുകൊണ്ടാണ് നടത്തിയിരിക്കുന്നത്. സിപിഐഎം നേതാക്കന്മാർക്കും അറിവുള്ളതാണ്. അതുകൊണ്ടാണ് കെ ഫോൺ പോലുള്ള ഇടപാടുകളിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റി പോലുള്ള സംഘടനകൾ സ്ഥാപനങ്ങൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്.